ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും അതുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഇസ്ലാമിക വൽക്കരണം കാണാപ്പുറങ്ങൾ എന്ന പഠന പരമ്പരയുടെ ഭാഗമായിട്ടാണ് ഈ എപ്പിസോഡും ഞാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ദൈവകൃപ കൊണ്ട് ജിഹാദിനെ പറ്റി അല്പമായിട്ട് പഠിക്കുവാനായിട്ട് ഇടയായി. ഇമാം ഷാഫി ജിഹാദിനെ പറ്റി എന്തു പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. അദ്ദേഹം ഉദ്ധരിച്ചിരുന്നതായ സുര 9 അധികമായി ഉദ്ധരിച്ചിരുന്നത്. ആ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് അലിയാർ മൗലവിയോട് ആദരണീയനായ ആർ വി ബാബു സാറ് ചോദിച്ച ഒരു ചോദ്യം നിർത്തിക്കൊണ്ടാണ്. ബഹുമാനീയനായ അലിയാർ മൗലവിയോട് ആദരണീയനായ ആർ വി ബാബു സാർ ചോദിക്കുകയുണ്ടായി, സുര 9:5 പ്രകാരം ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുവാനാണല്ലോ പറയുന്നത്. ആർ വി ബാബു സാർ ഒരു ബഹുദൈവ വിശ്വാസിയായിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം അതിനെ ഭയക്കുന്നു എന്ന് പറയുകയുണ്ടായി. നമുക്ക് ആ ക്ലിപ്പ് ഒരു വട്ടം കൂടി ഒന്ന് കാണാം. ആ ക്ലിപ്പ് ആദ്യമായിട്ട് നമുക്ക് പൂർണ്ണ രൂപത്തിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് കാണാം. ഭയമാണ്, ഞാൻ ഭയം ഒന്ന് ഒറ്റ മാത്രമേ ഉള്ളൂ. അതായത് അല്ല ഞാൻ ആ സുറ വായിക്കാം. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ, സുറ 9:5, ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ, ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണേ, നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക. അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഞാൻ ഭയമുണ്ട്, എനിക്ക് ഭയമുണ്ട് കോഴിക്കോട്. ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണ്, എന്നെ കാണുന്നിടത്ത് വെച്ച് വെട്ടി കൊല്ലുമോ? എനിക്ക് ഭയമുണ്ട്. ഞാൻ ആ ചോദ്യമാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം വേണം. അങ്ങ് ഈ കാഫിർ എന്നുള്ള ചോദ്യം നമുക്ക് അതിലേക്ക് ഒന്ന് കൃത്യമായിട്ട് പറയാം. ഇപ്പൊ ഇത് ചോദിച്ചിട്ട് പിന്നെ ഭയങ്കരമായ ഒരു അറ്റാക്ക് ചെയ്തു വെച്ചിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങാൻ ശരിയാവോ? അപ്പൊ ഞാൻ പറഞ്ഞു, ബഹുദൈവ വിശ്വാസികൾ അന്ന് അവിടെ മക്കയിൽ യഹൂദികൾ ഇല്ല, പ്രവാചകനെ ആട്ടി ഓടിച്ച ബഹുദൈവ വിശ്വാസികൾ യഹൂദികളല്ല, ക്രിസ്ത്യാനികളും ഇല്ല. അവിടെ ബഹുദൈവ വിശ്വാസികളോട് ഏകദൈവ വിശ്വാസം പറഞ്ഞതിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ പ്രവാചകന് നേരെ ഉണ്ടായ അറ്റാക്ക് മുഴുവൻ നടന്നത്. ആ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ച് നടന്നുകൊടുക്കും എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് അദ്ദേഹം, ഈ നീ നിങ്ങൾ കൂപ്പും കല്ലല്ല, ദൈവ മരമല്ല, അല്ലാഹു സർവാദി ശക്തനേകൻ എന്ന് പറഞ്ഞു എന്നതാണോ തെറ്റ് എന്നാ അതല്ല തെറ്റെന്ത് ലഭിക്കുന്നതാണ് വള്ളത്തോളം ചോദിക്കുന്നത്. കുമാരനാശാന്റാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇവർ കിരുട്ടെ പ്രിയമിത്ര മൂതിക്കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിത് ഏതോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഏകദൈവ വിശ്വാസത്തിന്റെ ഒരാശയം ആരുടെ മേലും അടിച്ചേൽപ്പിക്കാതെ പ്രബോധനം നടത്തിയതിന്റെ പേരിൽ ഈ പ്രവാചകൻ ലോകത്തിൽ നാടുവിട്ട് ഓടിക്കപ്പെടുകയാണ്. യുദ്ധം ചെയ്യാൻ അനുമതി കൊടുത്തില്ല. ഉമറിനെ പോലുള്ള ധീരന്മാരോട് പോലും പറഞ്ഞു ഏറ്റുമുട്ടാൻ അള്ളാഹു അനുമതി നൽകിയിട്ടില്ല. അവസാനം മദീനെ ചെന്നു, ആ നാട്ടിൽ കിടക്കപ്രതി ഉണ്ടായില്ല. ജൂതന്മാരുമായി പറഞ്ഞത് അങ്ങനെയുള്ള ബഹുദൈവ വിശ്വാസികൾ ഈ നിലയിൽ അവരെ ഏറ്റുമുട്ടാൻ വേണ്ടി രംഗത്ത് വരുമ്പോൾ അവരോട് എന്നാലും പവിത്രമായ 4 ഏറ്റുമുട്ടലിൽ നിന്ന് ഒഴിവായി നിൽക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ആ 4 ആ 4 പിന്നിട്ടാൽ അത് ആ പവിത്രത ഞങ്ങൾക്ക് അപ്പോഴും ഉണ്ട്. അദ്ദേഹം അംഗീകരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പറയല്ല, അദ്ദേഹം അംഗീകരിച്ച പിന്നെ അദ്ദേഹം BJP വക്താവോ ആകാൻ പറ്റില്ല. അദ്ദേഹം ആരാകണമെന്ന് നമുക്കറിയാം, പോട്ടെ അദ്ദേഹം അംഗീകരിക്കണ്ട. പക്ഷെ അത് കഴിഞ്ഞാൽ മാത്രം അവിടെയാണ് അതിന്റെ വിശദീകരണത്തിലാണ് തൊട്ടു പുറകെ ഈ പറഞ്ഞത്, അവിടെ നിങ്ങൾ അതിരുവിടരുത്. ഫഇനിൻ തഹൗ, അവർ അക്രമം നിർത്തിയാൽ, ഫല ഉദുവാന, ഞാൻ പച്ചയായി നിങ്ങൾക്ക് ഇതിനകത്ത് വായിക്കാൻ ഭാഗത്തിന് എടുത്തു തരാം, ഫല ഉദുവാന ഇല്ല അലല്ലാലിമീൻ, അക്രമം ചെയ്തു വരുന്നവരോടല്ലാതെ നിങ്ങൾ ശത്രുത പാടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വ്യക്തമായി 3 ദൈവത്തിന്റെ പരിധി നിങ്ങൾ ലംഘിക്കരുത്. നിങ്ങളോട് എത്രമാത്രം അക്രമിക്കുന്നുവോ അത്രമാത്രം എന്ന് പറഞ്ഞാൽ ഒരു തല്ല് തല്ലിയാൽ, അതിന്റെ കർമ്മശാസ്ത്ര ഇസ്ലാം പറയുന്നുണ്ട്, ഒരു തല്ല് തല്ലിയാൽ ഒരു തല്ല് തിരിച്ചു തല്ലാവൂ, 2 തല്ലാൻ നിനക്ക് അവകാശമില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണത്. ഈ ഖുർആന്റെ വ്യാഖ്യാനമാണത്. ഖുർആൻ പറയുന്നു, എത്ര നിങ്ങളോട് ഫൈൻ എഴുത്തതാലേക്കും ഫഴ്ത്തതു അലേഹി ബിമിസലി അഴുത്തതാലേക്കും, നിങ്ങളോട് അവർ അതിക്രമം കാണിച്ചാൽ അതേ അളവിൽ അതിക്രമം നിങ്ങൾ അവരോട് കാണിച്ചോളൂ. ഇതാണ് ഖുർആൻ. അതേ അളവിൽ എന്താ അതിക്രമം കാണിച്ചവനൊക്കെ ഒന്നുകൂടെ, അങ്ങനല്ല. അത് വെറുതെ പറഞ്ഞിട്ടില്ല, ഇത് സൂറ തന്നെ ഞാൻ ഇപ്പൊ ഓതി പറഞ്ഞതല്ലേ, കാണിച്ചു തരണോ? നമ്മൾ ഈ ക്ലിപ്പിൽ കണ്ടിരിക്കുന്നത് പോലെ ആർ വി ബാബു സാറ് സുര 9:5 ചോദിച്ചു തുടങ്ങി, അതിന് മറുപടി എന്ന വണ്ണം വെള്ളത്തോളിൻ്റെ ഒരു കവിതയൊക്കെയാണ് ബഹുമാനീയനായ അലിയാർ മൗലവി ആദ്യമേ ചൊല്ലിത്തുടങ്ങുന്നത്. അവിടെ ആർ വി ബാബു സാർ ഇടപെടുകയുണ്ടായി,
എന്നിട്ട് സൂറ 9:5 അഞ്ചിന് ഒരു ഉത്തരം വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ബഹുമാനായനായ അലിയാർ മൗലവി അറബിക്കിൽ ചില ആയത്തുകളൊക്കെ ഓതി അതിന് ഉത്തരം പറയുവാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ സൂറ 9:5 ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ, ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണ്, നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക, അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഞാൻ ഭയമുണ്ട്, എനിക്ക് ഭയമുണ്ട് കോഴിക്കോട്. ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണ്, എന്നെ കാണുന്നിടത്ത് വെച്ച് വെട്ടി കൊല്ലുമോ? എനിക്ക് ഭയമുണ്ട്. ഞാൻ ആ ചോദ്യമാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം വേണം. നമുക്ക് അതിലേക്ക് ഒന്ന് കൃത്യമായിട്ട് വിശ്വാസികൾ അന്ന് അവിടെ മക്കയിൽ യഹൂദികൾ ഇല്ല, പ്രവാചകനെ ആട്ടി ഓടിച്ചു, ബഹുദൈവ വിശ്വാസികൾ യഹൂദികളല്ല, ക്രിസ്ത്യാനികളും ഇല്ല. അവിടെ ബഹുദൈവ വിശ്വാസികളോട് ഏകദൈവ വിശ്വാസം പറഞ്ഞതിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ പ്രവാചകന് നേരെ ഉണ്ടായ അറ്റാക്ക് മുഴുവൻ നടന്നത്. ആ കണ്ടതിൽ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ച് കൽപ്പിച്ച് നടന്നുകൊടുക്കും എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് അദ്ദേഹം, ഈ നീ നിങ്ങൾ കൂപ്പും കല്ലല്ല, ദൈവ മരമല്ല, അല്ലാഹു സർവാദി ശക്തനേകൻ എന്ന് പറഞ്ഞു എന്നതാണോ തെറ്റ് എന്നാ അതെല്ലാം തെറ്റെന്ത് ലഭിക്കുന്നതാണ് വള്ളത്തോളം ചോദിക്കുന്നത്. കുമാരനാശന്റെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇവർ കിരുട്ടെ പ്രിയമിത്ര മൂതിക്കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നാമിനുങ്ങിൻ ചെറുതാം വെളിച്ചം പോലും സഹിക്കാത്ത തമസ്സിൽ ഏതോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഏകദൈവ വിശ്വാസത്തിന്റെ ഒരാശയം ആരുടെ മേലും അടിച്ചേൽപ്പിക്കാതെ പ്രബോധനം നടത്തിയതിന്റെ പേരിൽ ഈ പ്രവാചകൻ ലോകത്തിൽ നാടുവിട്ട് ഓടിക്കപ്പെടുകയാണ്. യുദ്ധം ചെയ്യാൻ അനുമതി കൊടുത്തില്ല. ഉമറിനെ പോലുള്ള ധീരന്മാരോട് പോലും പറഞ്ഞു ഏറ്റുമുട്ടാൻ അള്ളാഹു അനുമതി നൽകിയിട്ടില്ല. അവസാനം മദീനെ ചെന്നു, ആ നാട്ടിൽ കിടക്കപ്പെടുത്തി ഉണ്ടായില്ല ജൂതന്മാരുമായി. പറയൂ, ഇതെന്താണ് പറഞ്ഞത്? അങ്ങനെയുള്ള ബഹുദൈവ വിശ്വാസികൾ ഈ നിലയിൽ അവരെ ഏറ്റുമുട്ടാൻ വേണ്ടി രംഗത്ത് വരുമ്പോൾ അവരോട് എന്നാലും പവിത്രമായ 4 മാസങ്ങളിൽ ഏറ്റുമുട്ടലിൽ നിന്ന് ഒഴിവായി നിൽക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ആ 4 മാസം ആ 4 മാസം പിന്നിട്ടാൽ അത് ആ പവിത്രത ഞങ്ങൾക്ക് അപ്പോഴുമുണ്ട്. അദ്ദേഹം അംഗീകരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പറയല്ല, അദ്ദേഹം അംഗീകരിച്ച പിന്നെ അദ്ദേഹം BJP വക്താവോ ആകാൻ പറ്റില്ല. അദ്ദേഹം ആരാകണമെന്ന് നമുക്കറിയാം, പോട്ടെ അദ്ദേഹം അംഗീകരിക്കണ്ട. പക്ഷെ അത് കഴിഞ്ഞാൽ മാത്രം അവിടെയാണ് അതിന്റെ വിശദീകരണത്തിലാണ് തൊട്ടു പുറകെ ഈ പറഞ്ഞത്, അവിടെ നിങ്ങൾ അതിരുവിടരുത്. ഫഇനിൻ തഹൗ, അവർ അക്രമം നിർത്തിയാൽ, ഫല ഉദുവാന, ഞാൻ പച്ചയായി നിങ്ങൾക്ക് ഇതിനകത്ത് വായിക്കാൻ ഭാഗത്തിന് എടുത്തു തരാം, ഫല ഉദുവാന ഇല്ല അലല്ലാലിമീൻ, അക്രമം ചെയ്തു വരുന്നവരോടല്ലാതെ നിങ്ങൾ ശത്രുത പാടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വ്യക്തമായി 3 പ്രാവശ്യം ദൈവത്തിന്റെ പരിധി നിങ്ങൾ ലംഘിക്കരുത്, നിങ്ങളോട് എത്രമാത്രം അക്രമിക്കുന്നുവോ അത്രമാത്രം എന്ന് പറഞ്ഞാൽ ഒരു തല്ല് തല്ലിയാൽ, അതിന്റെ കർമ്മശാസ്ത്ര ഇസ്ലാം പറയുന്നുണ്ട് ഒരു തല്ല് തല്ലിയാൽ ഒരു തല്ല് തിരിച്ചു തല്ലാവൂ, 2 തല്ല് തല്ലാൻ നിനക്ക് അവകാശമില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണത്, ഈ ഖുർആന്റെ വ്യാഖ്യാനമാണത്. ഖുർആൻ പറയുന്നു എത്ര നിങ്ങളോട് ഫൈൻ എഴുത്തതാലേക്കും ഫഴ്ത്തതു അലേഹി ബിമിസലി മഴത്തതാലേക്കും, നിങ്ങളോട് അവർ അതിക്രമം കാണിച്ചാൽ അതേ അളവിൽ അതിക്രമം നിങ്ങൾ അവരോട് കാണിച്ചോളൂ, ഇതാണ് ഖുർആൻ. അതേ അളവിൽ എന്താ അതിക്രമം കാണിച്ചവനൊക്കെ ഒന്നുകൂടെ, അങ്ങനല്ല. അത് അക്രമികളോട് അവരെത്രമാത്രം അക്രമം ചെയ്യുന്നുവോ അത്രമാത്രം അക്രമം മാത്രമേ തിരിച്ചു ചെയ്യാവൂ, അല്ലാതെ ഒന്നും ചെയ്യരുത്, പരിധി വിടരുത് എന്നൊക്കെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. അവിടെ വീണ്ടും RV ബാബു സാറ് പറയുകയുണ്ടായി, ഇതൊന്നും സുരയിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഇത് സൂറ തന്നെ ഞാനിപ്പോ ഓതി പറഞ്ഞതല്ലേ, കാണിച്ചിരണോ? അവിടെ വളരെ വ്യക്തമായിട്ട് ബഹുമാനീയനായ അലിയാർ മൗലവി പറഞ്ഞു, ഇത് ഞാൻ വായിച്ച് കേൾപ്പിച്ചതാണ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? അതാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത്. സൂറ 9:1 അതിൻ്റെ ഒരു 10 നമ്മൾ വളരെ വേഗത്തിൽ വായിക്കുകയാണെങ്കിൽ അലിയാർ മൗലവി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവിടെ ഇല്ല. നമ്മൾ ഞാൻ വളരെ വേഗത്തിൽ വായിച്ചു പോവുകയാണ്. സൂറ 9:1, ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് ആരുമായി നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അവരോട് അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും ഭാഗത്തു നിന്നുള്ള ബാധ്യത ഒഴിഞ്ഞതായി ഇതാ പ്രഖ്യാപിക്കുന്നു. ഒരു പ്രഖ്യാപനമാണ് തുടങ്ങുന്നത്. 9:2, അതിനാൽ ബഹുദൈവ വിശ്വാസികളെ, നിങ്ങൾ 4 മാസക്കാലം ഭൂമിയിൽ യഥേഷ്ടം സഞ്ചരിച്ചു കൊള്ളുക, നിങ്ങൾക്ക് അള്ളാഹുവിനെ തോൽപ്പിക്കാനാവില്ലെന്നും സത്യനിഷേധികൾക്ക് അള്ളാഹു അപമാനം വരുത്തിയാണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുകയും ചെയ്യുക. അത് കഴിഞ്ഞ് സൂറ 9:3 നമ്മൾ വായിച്ചാൽ ഏതാണ്ട് അതേ ആശയം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സൂറ 9:4 വരുമ്പോൾ
നിങ്ങളോട് നേരത്തെ കരാർ ഏർപ്പെടുത്തിയിരുന്നവരെ അവരെ വാക്ക് പാലിക്കുകയാണെങ്കിൽ അവരോട് തുടരാം, എന്നാൽ അവർ വാക്ക് പാലിക്കുന്നില്ലെങ്കിൽ തുടരരുത് എന്നൊക്കെ പറയുന്നതായ ഭാഗങ്ങൾ നമ്മൾ കാണാം. അത് കഴിഞ്ഞിട്ടാണ് 9:5. അപ്പോൾ ഇതൊരു പ്രഖ്യാപനമാണ്, ബഹുദൈവ വിശ്വാസികളോടുള്ള പ്രഖ്യാപനമാണ്. ഈ 4 മാസക്കാലം നിങ്ങൾ ഭൂമിയിൽ യഥേഷ്ടം സഞ്ചരിച്ചുകൊള്ളുക. ആ 4 മാസക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കുവാൻ പോകുന്നത്. അതിൻ്റെ 9:5 പറയുന്നത്, അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടിടത്ത് വെച്ച് കൊന്നുകളയുകയും അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഇനി അവർ പശ്ചാത്താപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം, അഥവാ അവർ മുസ്ലിമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണല്ലോ, മുസ്ലിമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാണ്. ഒന്നെങ്കിൽ കൊലപാതകം അല്ലെങ്കിൽ ഇസ്ലാം, ഇത് രണ്ടുമാണ് കരുണാനിധിയായ അള്ളാഹു മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഓപ്ഷൻ. അത് നമ്മളിവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ബഹുമാനീയനായ അലിയാർ മൗലവി പറഞ്ഞത് ഇവിടെ എങ്ങും വരുന്നില്ല. 9:6, ബഹുദൈവ വിശ്വാസികളിൽ വല്ലവനും നിന്റെ അടുക്കൽ അഭയം തേടി വന്നാൽ അള്ളാഹുവിൻ്റെ വചനം അവൻ കേട്ട് ഗ്രഹിക്കാൻ വേണ്ടി അവൻ അഭയം നൽകുക. കാരണം ഇവർക്ക് അറിയത്തില്ല, അതുകൊണ്ട് കേൾക്കാൻ വേണ്ടി മാത്രം സമയം കൊടുക്കുക എന്നൊക്കെ 9:6 പറയുന്നു. 9:7 വീണ്ടും പറയുകയാണ്, ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിനോടോ അവൻ്റെ ദൂതനോടോ ഉള്ള ഒരു ഉടമ്പടി എങ്ങനെ നിലനിൽക്കും, അവർക്കത് ചെയ്യാൻ കഴിയത്തില്ല എന്നൊക്കെ പറയുകയാണ്. 9:8, നിങ്ങളുടെ മേൽ അതെങ്ങനെ നിലനിൽക്കും, നിങ്ങളുടെ മേൽ അവർ വിജയം നേടുന്ന പക്ഷം നിങ്ങളുടെ കാര്യത്തിലോ അവർ വിജയം കാണി നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗതി അധോഗതിയാണെന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് 9:9, അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തുച്ഛമായ വിലയ്ക്ക് വിറ്റ് കളഞ്ഞെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് ബഹുമാനീയനായ അലിയാർ മൗലവി പറഞ്ഞിരിക്കുന്ന ആയത്ത് ഉള്ളത്? അവിടെയാണ്, അതിന്റെ വിശദീകരണത്തിലാണ് തൊട്ടു പുറകെ ഈ പറഞ്ഞത്, അവിടെ നിങ്ങൾ അതിരുവിടരുത്. ഫൈനന്തഹൗ, അവർ അക്രമം നിർത്തിയാൽ, ഫല ഉദുവാന, ഞാൻ പച്ചയായി നിങ്ങൾക്ക് ഇതിനകത്ത് വായിക്കാൻ ഭാഗത്തിന് എടുത്തു തരാം, ഫല ഉദുവാന ഇല്ല അലല്ലാലിമീൻ, അക്രമം ചെയ്തു വരുന്നവരോടല്ലാതെ നിങ്ങൾ ശത്രുത പാടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വ്യക്തമായി 3 പ്രാവശ്യം ദൈവത്തിന്റെ പരിധി നിങ്ങൾ ലംഘിക്കരുത്, നിങ്ങളോട് എത്രമാത്രം അക്രമിക്കുന്നുവോ അത്രമാത്രം എന്ന് പറഞ്ഞാൽ ഒരു തല്ല് തല്ലിയാൽ, അതിന്റെ കർമ്മശാസ്ത്ര ഇസ്ലാം പറയുന്നുണ്ട്, ഒരു തല്ല് തല്ലിയാൽ ഒരു തല്ല് തിരിച്ച് തല്ലാവൂ, രണ്ട് തല്ല്. ഇവിടെ എങ്ങും ഇല്ല ഈ സുര 9 അദ്ദേഹം പറഞ്ഞ ആയത്ത് എങ്ങും വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം ഇവിടെ എന്താണ് ചെയ്തത്? ആർ വി ബാബു സാറ് 9:5 ചോദിച്ചപ്പോൾ ആരുമറിയാതെ അദ്ദേഹം ഓതിത്തുടങ്ങിയത് സുര 2. 2:190 മുതൽ 194 വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ബഹുമാനനായ അലിയാർ മൗലവി പറഞ്ഞ ആയത്ത് അവിടെ വരുന്നത് കാണാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അദ്ദേഹം ആരുമറിയാതെ സുര 9 ഓതുന്നു എന്നവണ്ണം പറഞ്ഞ് ഓതി അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് സുര 9 സുര 2. 2:190 കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക, എന്നാൽ പരിധി വിട്ട് പ്രവർത്തിക്കരുത്, പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല തന്നെ. 2:191, അവർ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് നിങ്ങൾ അവരെ കൊന്നുകളയുകയും അവർ നിങ്ങളെ പുറത്താക്കിയെടുത്തു നിന്ന് നിങ്ങളവരെ പുറത്താക്കുകയും ചെയ്യുക, കാരണം അവർ നടത്തുന്ന മർദ്ദനം കൊലയേക്കാൾ നിഷ്ഠൂരമാകുന്നു. ഇത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നതായിരിക്കും. മസ്ജിദുൽ ഹറാമിനടുത്ത് വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. അവർ നിങ്ങളോട് അവിടെ വെച്ച് യുദ്ധം ചെയ്യുന്നത് വരെ, ഇനി അവർ നിങ്ങളോട് അവിടെ വെച്ച് യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരെ കൊന്നുകളയുക, അപ്രകാരമാണ് സത്യനിഷേധികൾക്കുള്ള പ്രതിഫലം. 2:192, ഇനി അവർ പശ്ചാത്താപിച്ച് എതിർപ്പിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. 2:193, മർദ്ദനമില്ലാതാവുകയും മതം അള്ളാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്ത് നടത്തിക്കൊള്ളുക. എന്നാൽ അവർ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അവരിലെ അക്രമികളല്ലാതെ പിന്നീട് യാതൊരു കയ്യേറ്റവും പാടുള്ളതല്ല. അവർ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ ആക്രമിക്കുന്നവരല്ലാതെ ബാക്കി ആരോടും യുദ്ധം ചെയ്യാൻ ഒക്കുകയില്ല, വളരെ ന്യായമാണ്. അത് കഴിഞ്ഞ് 194 വരുമ്പോഴാണ് വീണ്ടും പറയുന്നത്, വിലക്കപ്പെട്ട മാസത്തിൽ നിന്ന് തന്നെ തിരിച്ചടിക്കുക, വിലക്കപ്പെട്ട മറ്റ് കാര്യങ്ങൾ ലംഘിക്കുമ്പോഴും അങ്ങനെ തന്നെ പ്രതിക്രിയ ചെയ്യേണ്ടതാണ്. അപ്രകാരം നിങ്ങൾക്കെതിരെ ആർ അതിക്രമം കാണിച്ചാലും
അവർ നിങ്ങൾക്ക് കാണിച്ച അതിക്രമത്തിന് തുല്യമായി അവൻ്റെ നേരെയും അതിക്രമം കാണിച്ചു കൊള്ളുക. അതായത് തുല്യമായിട്ട് മാത്രമേ തിരിച്ചടിക്കാവൂ. അതാണ് അദ്ദേഹം പറഞ്ഞ കർമ്മ മാർഗ സിദ്ധാന്തം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യം അതാണ്. 2:194 വരുന്നത്, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. സൂര 9:5 അർത്ഥം ചോദിച്ചപ്പോൾ 2 താൻ പോകുന്നുവെന്ന് പറയാതെ ആരോടും പറയാതെ അദ്ദേഹം 2 വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത്. എത്ര വിദഗ്ധമായ തന്ത്രമാണ് ഇതെന്ന് ഓർക്കണം. കേട്ടിരിക്കുന്നവരെ എന്തോർക്കും? കേട്ടിരിക്കുന്നവരോർക്കും ഷു ഈ ആർ വി ബാബു സാറ് ഇത്രയും നല്ല ഇത്രയും ന്യായമായ കാര്യങ്ങൾക്കെതിരെയായിട്ടാണല്ലോ സംസാരിക്കുന്നത്. ആർ വി ബാബു സാർ തന്നെ അവിടെ ആശ്ചര്യപ്പെട്ടു പോയി, ഇതൊന്നും ഞാൻ ഇത്രയും കാലം വായിച്ചിട്ട് കണ്ടിട്ടില്ലല്ലോ എന്ന് അതിശയിച്ച് അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും സുരയിലില്ലല്ലോ. ഉടനെ തന്നെ അദ്ദേഹം മറുപടി പറയുകയാണ്, ഞാനിപ്പോൾ ഓതിയത് 9 2 ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 2 എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പ്രതിരോധന സ്റ്റേജ്, ജിഹാദിൻ്റെ പ്രതിരോധന സ്റ്റേജ്. ജിഹാദിന് 3 സ്റ്റേജ് ഉണ്ടായിട്ട് നമുക്ക് സാധാരണ മനസ്സിലാക്കുന്നത്. 1, മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമ്പോൾ അവർ എല്ലാവരോടും പറയും നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. അവർ കുറച്ചുകൂടെ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ അവർ ആക്രമിക്കുന്നവരോട് ആ അക്രമത്തിന് തക്കതായ രീതിയിൽ മാത്രം തിരിച്ചടിക്കും. ഒരടി. എന്നാൽ അവർ ബഹുഭൂരിപക്ഷമായി കഴിയുമ്പോൾ വിധം മാറും. അതാണ് 9. അവിടെ വിധം മാറും, അവിടെ കടന്നാക്രമമാണ്. അപ്പോൾ കടന്നാക്രമത്തിലെ വാക്യം ചോദിച്ചപ്പോൾ അതിനുത്തരം പറയാതെ അദ്ദേഹം ഉത്തരം പറയാൻ പോയിരിക്കുന്നത് 2. എത്ര വിദഗ്ധമായ ഒഴിഞ്ഞുമാറ്റമാണ് എന്നുള്ളത്, എത്ര വിദഗ്ധമായ തന്ത്രമാണ് എന്നുള്ളത് നമ്മളൊന്ന് ഓർത്തിരിക്കണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി അൽസുയത്തിയുടെ ഈ ഖുറാൻ ഇപ്പോൾ ഇന്ന് ലഭിച്ചിരിക്കുന്നത് നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഓർക്കും ഖുറാനിൻ്റെ 1 ആദ്യമേ അവതരിപ്പിച്ചിരിക്കുന്നത്, 114 ആകുമ്പോഴത്തേന് ഏറ്റവും അവസാനത്തേത് അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങും. എന്നാൽ അങ്ങനെയല്ല, ഖുറാൻ ഇന്നൊരു കാലക്രമേണയല്ല നൽകിയിരിക്കുന്നത്. ഏറ്റവും ആദ്യം അവതരിപ്പിച്ചിരിക്കുന്നത് 96. ഇത് ഇമാം അൽസുയുത്തിയുടെ ദ പെർഫെക്റ്റ് ഗൈഡ് ടു ദ സയൻസസ് ഓഫ് ഖുറാൻ. അത് വളരെ പ്രസിദ്ധമായ ഖുറാൻ പഠിക്കാൻ ആവശ്യമായ ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഇത് ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്. വോള്യൂം 1 ചാപ്റ്റർ 8 പേജ് 45-46 അവിടെ നമ്മൾ ഈ ഖുറാൻ അവതരിപ്പിച്ചതിൻ്റെ ക്രമം കാണാം. അപ്പം ഈ മെക്കയിൽ ഹസ്രത്ത് മുഹമ്മദ് ഉണ്ടായിരുന്നതായ ഒരു കാലഘട്ടമുണ്ട്. ഇവർ ആദ്യമേ ഹസ്രത്ത് മുഹമ്മദ് മെക്കയിലാണ് പ്രസംഗിക്കാൻ തുടങ്ങിയത്. അതാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ചത്, 96. എന്നാൽ ആ 96 കഴിഞ്ഞ് അവരത് സ്വീകരിച്ചില്ല, അവർ അദ്ദേഹത്തെ എതിർത്തു. വലിയ കഠിനമായ അക്രമമൊന്നും ഇവർ പറയുന്ന മാതിരി നടന്നിട്ടില്ല, അത് പോട്ടെ. അവരതിനെ എതിർത്തു. അത് ഇങ്ങനെ പോയി ഏറ്റവും അവസാനമായി മെക്കയിൽ അവതരിപ്പിക്കുന്നത് 78. 78 കഴിഞ്ഞ് മെക്കയിൽ നിന്ന് മെദീനയിലേക്ക് മാറുകയാണ്. ആദ്യമായിട്ട് മെദീനയിൽ അവതരിപ്പിക്കുന്നതാണ് 2. നമ്മളിത് ഓർക്കണം, ന്യൂനപക്ഷമായിരുന്നു. മെദീനയിൽ അദ്ദേഹം എത്തി. മെദീനയിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അവിടെ ഒരു രാജാവ് ആവുകയും അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഒരു നേതാവാകുകയും അദ്ദേഹത്തിന് ഒരു സമൂഹം ഉണ്ടാവുകയും ആ സമൂഹത്തോട് നമുക്ക് തിരിച്ചടിക്കാനുള്ളൊരു ശക്തി അദ്ദേഹത്തിന് പ്രാപിച്ചു. ആ സമയത്താണ് 2, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്, ആദ്യമായിട്ട് മെദീനയിൽ അവതരിപ്പിക്കുന്നതാണ് 2 അവിടെ. ആ നേരത്തെ മെക്കയിൽ അവതരിപ്പിച്ച രീതിയിൽ എന്നാണെങ്കിൽ നമ്മളിപ്പോൾ മെക്കയിലെ ഒരു ആയത്ത് എടുത്ത് നോക്കുക, ഒരു സുര എടുത്ത് നോക്കുകയാണെങ്കിൽ 109 വളരെ മനോഹരമായ ഒരു ആയത്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ 109 ഒന്ന് വായിക്കാം. നബിയെ പറയുക, ഇവർ വളരെ ന്യൂനപക്ഷമായിരുന്ന സമയത്ത് മെക്കയിൽ അവതരിപ്പിച്ചാണ്, നബിയെ പറയുക അവിശ്വാസികളെ, ഈ സുരയുടെ ടൈറ്റിൽ തന്നെ അൽ കഫിർ എന്നാണ് അവിശ്വാസികൾ എന്നുള്ളതാണ്. നബിയെ പറയുക അവിശ്വാസികളെ, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല, നിങ്ങൾ ആരാധിച്ചു വന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നവനുമല്ല, ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കാൻ പോകുന്നവരുമല്ല. ഈ ഇത് തെറ്റി, ഇത് പിന്നീട് തെറ്റി, കാരണം വാളും കൊണ്ട് അവരെല്ലാം ആരാധിപ്പിച്ചു. അപ്പോൾ ഇത് ഒരു പ്രശ്നമാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ 6 ആയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം, എത്ര സമാധാനപരമായ ഒരു മതമാണ് ഈ സുര 109 അവതരിപ്പിച്ചത്. ഇവൻ ആദ്യ കാലഘട്ടത്തിൽ മെക്കയിലായിരുന്ന സമയത്ത്, വളരെ ന്യൂനപക്ഷമായിരുന്ന സമയത്താണ്. അവിടുന്ന് മെദീനയിലേക്ക് പലയാനം ചെയ്ത് ഹസ്രത്ത് മുഹമ്മദ് അവിടെ എത്തി ഒരു സമൂഹത്തിൻ്റെ നേതാവായി തിരിച്ചടിക്കാൻ ശക്തി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് 2 വരുന്നത്. 2 വരുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് 1 നിന്ന് കഴിഞ്ഞാൽ തിരിച്ചൊരടി. അവരെത്രമാത്രം അതിക്രമം നിങ്ങളോട് കാണിക്കുന്നു, അത്രമാത്രം അതിക്രമം മാത്രം.
എന്നാൽ ഇതെല്ലാം മാറി അദ്ദേഹം വളരെ ശക്തി പ്രാപിച്ച് ബഹുഭൂരിപക്ഷമായി കഴിഞ്ഞപ്പോഴത്തേനും പറയും എല്ലാ കരാറും അതാണ് സൂര 9 ഏറ്റവും അവസാനം വരുന്നത്. ഇതുവരെയുള്ള കരാറുകളെല്ലാം റദ്ദാക്കുന്നു. ഇനിയും ബഹുദൈവ വിശ്വാസികളോടൊരു കരാറില്ല. 4 മാസം നിങ്ങൾക്ക് അവധി തന്നിരിക്കുന്നു. ഈ 4 മാസം എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി വ്യാഖ്യാനത്തിൽ വ്യത്യാസമുണ്ട്. അത് 4 മാസമാകാം, 10 മാസം, എത്രയെങ്കിലും ആയിക്കോട്ടെ. ആ പുണ്യമാസങ്ങൾ ഇവർ പുണ്യമായിട്ട് കഴുതുന്ന ആ മാസങ്ങൾ കഴിഞ്ഞ ശേഷം ബഹുദൈവ വിശ്വാസികളെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് എപ്പോഴും ബഹുഭൂരിപക്ഷം ആകുമ്പോൾ. അപ്പോൾ അതാണ് ആർ വി ബാബു സാറ് ചോദിച്ചത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഏത് സമൂഹത്തിൽ എത്രമാത്രം ഭൂരിപക്ഷമുണ്ടോ അതനുസരിച്ച് ഇവർ മാറും. ഈ സുര 9 2 തരം വ്യാഖ്യാനങ്ങളാണുള്ളത്. ഒന്ന്, പ്രധാനമായിട്ട് 2 തരം വ്യാഖ്യാനങ്ങളാണുള്ളത്. ഒന്ന്, സുര 9 വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് മുമ്പുണ്ടായിരുന്നതായ എല്ലാ ഇതിനെതിരായിട്ട് വിപരീതമായിട്ട് വരുന്ന എല്ലാ ആയത്തുകളെയും ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതായ ഒരു നല്ല പക്ഷം ഇസ്ലാമിക പണ്ഡിതന്മാർ. ഒരുപക്ഷെ ഇസ്ലാമിൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ ഉള്ള പണ്ഡിതന്മാർ വിചാരിച്ചിരുന്നത് ഇതിന് മുമ്പുണ്ടായിരുന്നതായ സമാധാനപരമായ എല്ലാ ആയത്തുകളും ഇതോടുകൂടി ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇത് വളരെ അപകടകരമാണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് യുദ്ധമല്ലാതെ വേറൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. 2-ാമത്തെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, അല്ല, ആ ആയത്തുകളും ഇന്ന് നിലവിലുണ്ട്, അതിനും ഇന്ന് പ്രാബല്യത്തിലുണ്ട്. അതിൻ്റെ പ്രാബല്യം എന്ന് പറയുന്നത് നിങ്ങൾ ന്യൂനപക്ഷമാണെങ്കിൽ സമാധാനമായിട്ട് ഇടപെടുക. നിങ്ങൾക്ക് കേരളത്തിലെ പോലെ ഇപ്പോൾ ഒരു 27% ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടിക്ക് തിരിച്ചടി. ബഹുഭൂരിപക്ഷമായെങ്കിൽ അടിക്ക് തിരിച്ചടിയല്ല, അങ്ങോട്ട് കയറി അക്രമം, ഒന്നെങ്കിൽ മരണം ഇല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ കീഴടങ്ങിയിരുന്നുള്ള. ഇതാണ് ഈ 2 രീതിയിലുള്ള വ്യാഖ്യാനം. ഇപ്പോൾ ഇവിടെ ഒരു തന്ത്രം ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമല്ല, ഒരു കുതന്ത്രം ഇദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമല്ല, എന്താണ് ഇദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ ആർ വി ബാബു സാറിനോട് പറയാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഒരു പക്ഷേ ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് ആർ വി ബാബു സാറിനോട് ആദരണീയനായ ഇമാം പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആർ വി ബാബു സാറെ നിങ്ങൾ പേടിക്കണ്ട, ആ സുര 9 കാലഘട്ടം ഇതുവരെ കേരളത്തിലെത്തിയിട്ടില്ലല്ലോ, ഇന്ത്യയിൽ എവിടെയെങ്ങും എത്തിയിട്ടില്ല. ഒരു പക്ഷേ കാശ്മീരിലെ ചില ഭാഗങ്ങളിലൊഴിച്ച് ഇന്ത്യയിലെങ്ങും ഇവർ മഹാഭൂരിപക്ഷമായിരിക്കുന്ന ഒരു സ്ഥലം എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ 9-5 ഇന്ന് പ്രാബല്യത്തിലില്ല. ഇന്ന് പ്രാബല്യത്തിലുള്ളത് 2-194 നിങ്ങളടിച്ചാൽ ഞങ്ങൾ തിരിച്ചെത്തിക്കും. അതായിരുന്നു ആ ഒരു സന്ദേശമാണോ ഇദ്ദേഹം ഒളിച്ച് കടത്തുവാനായിട്ട് ശ്രമിച്ചത്? നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ പല ഉത്തരങ്ങളും അങ്ങനെയാണ്. അതൊരു താക്കീതും കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. ഈ കാലഘട്ടത്തിൽ ആർ വി ബാബു സാറെ നിങ്ങൾ പേടിക്കേണ്ട, കണ്ടിടത്ത് വെച്ച് നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്കുണ്ടാകുന്ന ഗതി എന്താണെന്ന് ഇവർക്കറിയാം. കൊല്ലപ്പെടുന്നത് അവരല്ലായിരിക്കും, മിക്കവാറും ഇവരായിരിക്കും. അതറിയാവുന്നതുകൊണ്ട് ഇന്ന് അങ്ങോട്ടൊരടി ഇങ്ങോട്ടടി, ഇതല്ലേ അലിയാർ മൗലവി ഉദ്ദേശിച്ചതെന്ന് ഞാൻ ചോദിക്കുകയാണ്. ഈ അലിയാർ മൗലവിയുടെ തന്ത്രങ്ങൾ നമ്മളൊന്ന് യഥാർത്ഥത്തിൽ പഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ പഠന പരമ്പരയുടെ ഭാഗമായിട്ട് ഈ അലിയാർ മൗലവിയെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇസ്ലാമിൻ്റെ ഇസ്ലാമിക വൽക്കരണത്തിൻ്റെ കാണാപ്പുറങ്ങൾ കാണുമ്പോൾ ഇതേപോലെയുള്ള താക്കിയകൾ നമ്മൾ പ്രത്യേകം മനസ്സിലാകുകയും അത് ചിന്തിക്കുകയും, റെഫ്യൂട്ട് ചെയ്യാനാണെങ്കിൽ വളരെ എളുപ്പമാണ്, പക്ഷെ നമ്മളിത് ആലോചിച്ച് പോകേണ്ടതാണ്. ഇത് കഴിഞ്ഞപ്പോൾ ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള അല്ലെങ്കിൽ അൽഖൈദ പോലെയുള്ള ഈ തീവ്രവാദി സംഘടനകളൊക്കെ സുര 9-5 ഉപയോഗിച്ചിട്ടുണ്ട്. ദി അബോഗ്രേഷൻ ആൻഡ് ദ വേഴ്സ് ഓഫ് ദ സോർട്ട് കൗണ്ടറിങ് എക്സ്ട്രീമിസ്റ്റ് ജസ്റ്റിഫിക്കേഷൻ ഓഫ് വയലൻസ് കൗണ്ടർ ടെററിസ്റ്റ് ട്രെൻഡ്സ് ആൻഡ് അനാലിസിസ് എന്നുള്ള ജേണലിലെ വോളിയം 9 നമ്പർ 7 ജൂലൈ 2017 പ്രസിദ്ധീകരിച്ചതിനകത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇതേ വാക്യം അവിടെയുള്ളതായ യാസിദികളെ കൊല്ലുവാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. അപ്പോൾ ഈ ചോദ്യം വെറൊരു തിയററ്റിക്കൽ ചോദ്യമല്ല, ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ്. അതുപോലെ തന്നെ അൽഖൈദയുടെ ആളും ഫൗണ്ടേഴ്സിൽ ഒരാളായാലും ഇതേ ചോദ്യം ചോദിച്ചതാണെന്ന് ഇതേ ജേണലിൽ ഇതേ ആർട്ടിക്കിളിലുണ്ട്. അപ്പം ഇതിന് കൃത്യമായ ഒരു ഉത്തരം ഇതിന് ഇദ്ദേഹത്തിന് വ്യക്തമായി പറഞ്ഞുകൂടായിരുന്നു. ഒന്നെങ്കിൽ ഇദ്ദേഹം പറയണമായിരുന്നു ഇത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ഇദ്ദേഹം നേരിട്ട് പറയണമായിരുന്നു ആ കാലഘട്ടം ഇതുവരെ എത്തിയിട്ടില്ല. ആ കാലഘട്ടം ഇതുവരെ എത്തിയിട്ടില്ലെന്ന് ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം അവിടെ എക്സ്പോസായി. അതുകൊണ്ട് പറയാതെ പറയാൻ ശ്രമിച്ചതാണ്. ആരും അറിയാതെ അദ്ദേഹം ഇന്ന് പ്രാബല്യത്തിലിരിക്കുന്നതായ, പ്രത്യേകിച്ച് കേരളത്തിൽ, മറ്റ് ഇന്ത്യയുടെ പല പ്രദേശങ്ങളിൽ 1-ാം ഘട്ടത്തിൽ തന്നെയാണ് ഇവർ വളരെ മിതമായിട്ടാണ് അവരൊക്കെ അവിടേക്ക് ഇടപെടുന്നത്. അവിടെയൊക്കെ ഹിന്ദു ഐക്യവേദിയായിരിക്കും നമുക്ക് കൂടുതൽ അപകടം. എന്നാൽ കേരളത്തിൽ അടിക്കടിയുള്ള സ്ഥാനത്തേക്ക് ഇവർ വന്നു കഴിഞ്ഞു.
ഓൾറെഡി വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഓർപ്പിക്കാൻ ശ്രമിച്ചതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടു, ഇമാം ഷാഫി വരെ അതിനെ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നത് അങ്ങോട്ട് കടന്നാക്രമിക്കുക എന്ന് തന്നെയാണ്. രണ്ട് വ്യാഖ്യാനങ്ങളുടെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഇബൻ കത്തീർ ഇസ്ലാമിക സുന്നി വ്യാഖ്യാതാക്കളുടെ ഇടയിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം ഖുറാനെ ഖുറാനും കൊണ്ടും ഖുറാനെ ഹദീസുകളും കൊണ്ടും ഒക്കെ വ്യാഖ്യാനിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് വളരെ പ്രസിദ്ധമായ ഒരു വ്യാഖ്യാനമാണ് ഇബൻ കത്തീറിൻ്റെ. ഇബൻ കത്തീറിൻ്റെ സൂറ 9:5 വ്യാഖ്യാനം വരികയാണെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹം അവിടെ ചൂണ്ടിക്കാട്ടുന്ന ഒരു ഹദീസ് ഹസ്രത്ത് മുഹമ്മദ് പറഞ്ഞതാണ്, ഇവരൊന്നെങ്കിൽ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന നമ്പരെ ഞാൻ ഇവരോട് യുദ്ധം ചെയ്യും. ഈ സൂറ 9:5 അടിസ്ഥാനത്തിൽ നിരന്തരമായ യുദ്ധമാണ് എന്ന് ഇബൻ കത്തീർ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആർ വി ബാബു സാറ് ഭയപ്പെടുന്നത് പോലെ തന്നെ ഭയപ്പെടണം. അത് തന്നെയല്ല ഇബൻ കത്തീർ പറയുന്നത്, ഇറ്റ് അബോഗ്രേറ്റഡ് എവറി എഗ്രിമെൻ്റ് ഓഫ് പീസ്. എല്ലാ സമാധാനത്തിൻ്റെ കരാറുകളും ഉടമ്പടികളും ഈ 9:5 ഇല്ലാതെയാക്കിയിരിക്കുകയാണ്. വിഗ്രഹാരാധികളോടുള്ള എല്ലാ കരാറും അതുകൊണ്ട് ഇല്ലാതെയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും മേലാൽ വിഗ്രഹാരാധികൾക്ക് ഒരു സമാധാനമില്ലെന്നുള്ളതാണ്. ഇത് ഒരു ഇച്ചിരി പുരാതനമെന്ന് പറയുന്ന ഒരു മിഡീവിയൽ കാലഘട്ടത്തിലുള്ളതായ ഒരു വ്യാഖ്യാനമാണ്. ഇമാം മൗദുദി ഏഷ്യയിലെ ഏറ്റവും വലിയ ജമയത്തിൻ്റെ ഒരു സ്ഥാപക നേതാവാണ്. ഇമാം മൗദുദിയുടെ കമൻട്രികളാണ് ഇന്ന് മുസ്ലിങ്ങൾ കൂടുതൽ വായിക്കുന്നത്. അത് ഞാൻ പോപ്പുലറായിട്ടുള്ളൊരു കമൻട്രിയാണ്. മറ്റേത് കുറച്ചുകൂടെ അക്കാഡമിക് ആയിട്ടുള്ളൊരു കമൻട്രിയാണ്. എന്നാൽ കുറച്ചുകൂടെ പോപ്പുലറായിട്ടുള്ളൊരു കമൻട്രി ഇമാം മൗദുദിയുടെയാണ്. ഇമാം മൗദുദി ഇത് സൂറ 9:5 കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം, അതിന് 4 കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ സൂറ 9 കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. ഒന്ന്, അറബിയ മുഴുവൻ ഇസ്ലാമിക ദാരുൽ ഇസ്ലാം, അതായത് ഇസ്ലാമിക ഹൗസാക്കി മാറ്റാൻ. 2, ഇസ്ലാമിൻ്റെ ഇൻഫ്ലുവൻസ് സമീപ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന, സമീപ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നത് പഠനം വഴിയൊന്നുമല്ല, ജിഹാദ് വഴിയാണ്. അതെങ്ങനെ വ്യാപിപ്പിക്കണമെന്നുള്ളതിന്. 3, അവരുടെ ഇടയിലുള്ളതായ കപടഭക്തിക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത്. 4, മുസ്ലിംസിനെ ജിഹാദിന് വേണ്ടി എങ്ങനെ തയ്യാറാക്കണം. അതൊക്കെയാണ് ഈ സുര 9 ഇത്. അതിനകത്ത് അലിയാർ മൗലവി എത്ര ചെപ്പിടി വിദ്യകൾ കാണിച്ചാലും ഇതൊന്നും മാറാൻ പോകുന്നില്ല. ഈ 2 വരുന്നുണ്ടേ അദ്ദേഹം പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്, ഈ 4 പോയിന്റുകൾ ഇമാം മൗദൂദി പറഞ്ഞിട്ട് 2 പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അവിടെ പറയുന്നത്, ഇസ്ലാമിന് സമീപ രാജ്യങ്ങളിലേക്ക് ഇസ്ലാം എങ്ങനെ ചെയ്യണമെന്നുള്ളതിന് മുഹമ്മദ് പറഞ്ഞു കൊടുത്തതായ ഒരു മാതൃകയാണ്, ഒരുപക്ഷെ ഏക മാതൃകയാണ് ഈ ജിഹാദ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയാണ് ഈ ജിഹാദ്. അവർ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ മാറണമെന്ന് നിർബന്ധമല്ല, ഇസ്ലാമിക് സ്റ്റേറ്റിന് വിധേയത്വം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതുപോലെ തന്നെ ടാക്സ് ഒക്കെ കൊടുത്ത് അടിമകളായിട്ട് ജീവിക്കാൻ, ദിമ്മികളായിട്ട് ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ പീപ്പിൾ ഓഫ് ദ ബുക്കിന്, ക്രിസ്ത്യാനികൾക്കും യഹൂദന്മാർക്കും അതിന് അവസരമുണ്ട്. ബാക്കിയുള്ളവർ കൊല്ലപ്പെടുക തന്നെ ചെയ്യും. അദ്ദേഹം പോയിന്റ് 4 വരുമ്പോഴത്തേനെ ഇതുകൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം വിടുകയാണ്. പോയിന്റ് 4, അദ്ദേഹം 4 പോയിന്റ് ആണല്ലോ ഇമാം മൗദുദി ആദ്യമേ പറഞ്ഞത്, ഈ സൂറ 9 പ്രധാനമായിട്ട് കവർ ചെയ്യുന്നത്. 4 പോയിന്റ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മുസ്ലിങ്ങളെ എങ്ങനെ ജിഹാദിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതാണ്. അവിടെ അദ്ദേഹം പറയുന്ന ഒരു പ്രധാന പോയിന്റ്, ഈ സൂറ 9:81-96 മുഹമ്മദ് കപടഭക്തിക്കാരായ മുസ്ലിങ്ങളും അല്ലാത്തവരെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി ഒരു മാനദണ്ഡം മുമ്പോട്ട് വെച്ചിരിക്കുകയാണ്. നിങ്ങളിത് ശ്രദ്ധിക്കണം. ഇന്ന് മുസ്ലിങ്ങളെ കപടഭക്തിക്കാരെയും സത്യവിശ്വാസികളെയും വേർതിരിച്ചറിയാനുള്ള ഏക മാനദണ്ഡം എന്ന് പറയുന്നത് അവർ ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവർ കപടഭക്തിക്കാരാണ്. ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുന്നുവെങ്കിൽ അവർ സത്യവിശ്വാസികളാണ്. അപ്പോൾ ഇദ്ദേഹം അലിയാർ മൗലവി കപടഭക്തിക്കാരനാണോ സത്യവിശ്വാസിയാണോ എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം തന്ത്രപൂർവം 9:5 ചോദിച്ചപ്പോൾ 2:194 ആരുമറിയാതെ പോയത്. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവരും പറഞ്ഞു, ഇത് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണല്ലോ. അഡ്വക്കേറ്റ് ജയശങ്കർ സാറിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ ഇടയണം. ഈ ക്ലിപ്പിനെ ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത് അടുത്ത പ്രാവശ്യമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ സാർ ചോദിക്കുന്ന ചോദ്യം, അടിക്കടി ഒരടിക്ക് ഒരടിയാണെന്ന് പറഞ്ഞു തന്നാൽ പോലും ശ്രീലങ്കയിൽ സംഭവിച്ചത് അതല്ലല്ലോ. ക്രിസ്ത്യാനികൾ യാതൊരു അക്രമവും ചെയ്യാതിരുന്നിട്ടും ക്രിസ്ത്യാനികൾക്കെതിരെ അക്രമം, പള്ളിയിൽ ബോംബ് സ്ഫോടനം നടന്നല്ലോ, അതെങ്ങനെ ന്യായീകരിക്കും, അതിനൊരു ന്യായീകരണവും ഇല്ല എന്ന് പറയാണ്. ആ ക്ലിപ്പ് നിങ്ങൾ കേൾക്കണം. അത് കഴിഞ്ഞിട്ട് അലിയാർ മൗലവി പറയുന്ന ഉത്തരം വീണ്ടും തന്ത്രപരമായ ഒരു ഉത്തരമാണ്.
ആ ഉത്തരത്തിൽ ധാരാളം പെസുകളുണ്ട്. അത് നമ്മൾ ഇനിയും തുടർന്ന് വരുന്നതായ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡുകൾ ചില സഹോദരന്മാരും മറ്റു ചില സഹോദരന്മാരും ചെയ്യും. ഞാൻ വീണ്ടും അലിയാർ മൗലവിയുടെ ഇതേപോലെയുള്ളതായ തന്ത്രങ്ങളിലേക്ക് ഇതിനിടയ്ക്ക് സഹോദരന്മാർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അലിയാർ മൗലവിയുടെ ഇത് വരും. അടുത്ത പ്രാവശ്യം ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നത് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ സാറിൻ്റെ ക്ലിപ്പും അതിനുള്ള മറുപടിയുമാണ്. ആ ക്ലിപ്പ് അവസാനമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു. മൗലവിയോട് ബഹുമാനത്തോടെ ഒരു ചോദ്യം ചോദിക്കാം. ഇവിടെ ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു തല്ല് തല്ലിന് ഒരു തല്ല് തല്ലുന്ന നമുക്ക് ഒരു ന്യായമുണ്ട്. ശ്രീലങ്കയിൽ ബുദ്ധമതക്കാരും മുസ്ലിങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് സമീപകാലത്ത്, ഈ മഹീന്ദ രാജപക്ഷയുടെ സമയത്ത്. പക്ഷെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ ബോംബ് സ്ഫോടനത്തിന്റെ അന്ന് വരെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ യാതൊരു ഏറ്റുമുട്ടലും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, കൈ വില കൊടുത്ത് വാങ്ങിച്ചെടുത്തിട്ട് അവരെ കൊണ്ട് സ്ഫോടനം നടത്തി, ഇടി പരിപാടി നടത്തുമ്പോൾ ശ്രീലങ്കയിൽ നടത്തി ഈ പരിപാടി എന്തിനവർ നടത്തിയെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം പറയുന്നു ന്യൂസിലൻഡ്. ഇവിടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എല്ലായിടത്തും ഒരു പക്ഷത്ത് ന്യൂസിലൻഡിൽ നിന്ന് നിപ്പിൽ 50 പേര് വെടിവെച്ച് വന്ന 20-ാം നൂറ്റാണ്ടിലെ ഒരേ ഒരു മനുഷ്യൻ ന്യൂസിലൻഡിലെ ആ ചെറുപ്പക്കാരനല്ലേ? അതെന്താ ഒരു ഒരു സ്ഥലത്ത് ഇവിടെ എല്ലായിടത്തും മുസ്ലിങ്ങൾ മാത്രമാണ്? അതെന്ന് എങ്ങനെയാ? അവൻ ഒന്നാം തരം ക്രിസ്ത്യാനി അല്ലേ? പക്ഷെ അവരെ കുറിച്ച് വലതുപക്ഷ തീവ്രവാദി എന്ന് പറയുള്ളൂ. ക്രിസ്ത്യൻ തീവ്രവാദി എന്ന് പറയുന്നത് UDF തീവ്രവാദിയാ, വലതുപക്ഷം എന്ന് പറഞ്ഞാല്. ഈ ക്ലിപ്പ് നമ്മൾ കേട്ടല്ലോ. ഈ ക്ലിപ്പിനാണ് നമ്മൾ അടുത്ത പ്രാവശ്യം മറുപടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുവരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.